കറ്റാർ വാഴയുണ്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരേ ഇതുണ്ടല്ലോ, ഏതെല്ലാം ഇതൾ മുറിച്ചിട്ട് ഇതിങ്ങനെ ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ മുറിച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ കുത്തി നിർത്തി വെക്കും. അപ്പം ഇതിൻ്റെ ഈ ചുമപ്പ് സാധനം ഉണ്ടല്ലോ, ആ പശ പോലത്തത് ഇതൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ആ പൾപ്പ് മാത്രമേ എടുത്ത് നല്ലപോലെ കഴുകിയൊക്കെ വെടുപ്പാക്കി എടുക്കും. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മനസ്സിലായല്ലോ ഇതിൻ്റെ ഈ സാധനം എടുക്കില്ല കേട്ടോ. ഈ ചുവപ്പ് കളറ് ഉണ്ടല്ലോ, ചുവപ്പ് വെള്ളം വരുന്ന സാധനം ഉണ്ടല്ലോ, അത് എടുക്കില്ല. അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുത്തി നിർത്തി വെക്കും. എന്നിട്ടാണ് ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമേ എടുക്കുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഇത് ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അതിൻ്റെ പൾപ്പൊക്കെ എടുത്തിട്ട് നല്ല കുറേ പ്രാവശ്യം കഴുകിയിട്ട് അച്ചെട്ട് പ്രാവശ്യം കഴുകിയിട്ടാണ് അതിൻ്റെ ഞോളപ്പും ആ ഒരു കൊഴുപ്പൊക്കെ ഉള്ളതൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്ത് ഇങ്ങനെ ആക്കി കിട്ടിയത്. കുറേ പ്രാവശ്യം കളഞ്ഞ് ഞാൻ അരിപ്പയിൽ ഇങ്ങനെ വാറ്റി വെച്ചതിൻ്റെ ശേഷം കേട്ടോ ഇങ്ങനെ ആക്കിയത്. ഇപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്, ഞാനതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നത്. പിന്നെ കടുക് നിർത്തേ കഴിഞ്ഞിട്ട് കടുകിട്ടുണ്ട്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ ഇതിൽ കുറെ സാധനങ്ങളൊന്നും വേണ്ട. നമ്മള് മറ്റേടന്നെയാണ്. പിന്നെ നമ്മളുടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി പൊടിയായി അരിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇത് വെളുത്തുള്ളിയിലോട്ട് നല്ല പോലെ കണ്ടാൽ മരിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ മരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കണക്കൊന്നും പറയണില്ല കേട്ടോ. നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ളതാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചില്ല എടുത്തിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി ഇടുന്നില്ല, ഇടിമുളകാണ് ഞാൻ ചേർക്കുന്നത്. ചതച്ച മുളക് ഉണ്ടല്ലോ, ചതച്ച മുളക് ഒരു മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു ലേശം ചേർക്കുന്നത്. അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടാ, നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളിത് നല്ലപോലെ കഴുകി അതിന്റെ ഇതെല്ലാം കളഞ്ഞണം, അല്ലെങ്കിൽ നമുക്കതൊരു ചൊറിച്ചൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. പിന്നെ നല്ല സാധനമാണല്ലോ. ഇനി ഇതിലോട്ട് ഞാൻ ഉലുവാപ്പൊടിയും കാര്യമൊക്കെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് ടീസ്പൂണാണ് ഉലുവാപ്പൊടി ചേർക്കുന്നത്. കായപ്പൊടി ചേർക്കുന്നുണ്ട്, കായപ്പൊടി ഇതുപോലെ തന്നെ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ടിടാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇത് നല്ലപോലെ കഴുകണം. കഴുകിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നല്ല ഭംഗിയൊക്കെ നോക്കൂട്ട എല്ലാവരും. ഞാൻ ഇതിലോട്ട് ഒരു കഷ്ണം ശർക്കര ഇടുന്നുണ്ട്, വലിയ ശർക്കരയാണ്, ഇത്ര വേണ്ട. അപ്പൊ ഇതിന്റെ ഒരു പകുതിയേ വേണ്ടു. ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഞാനിപ്പോ ഇത് പൊടിച്ചുവിട്ടത് പൊടിച്ചിട്ട് ഞാനായി. എന്നാലും കുഴപ്പമില്ല, കുറച്ച് മതി. പിന്നെ ഇപ്പൊ നോക്കിയാൽ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റും ഉണ്ട്, നല്ല രസമാണ് കേട്ടോ. കൺപ്രസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ആവശ്യത്തിനുള്ള വിനെഗർ ഒഴിച്ചു കൊടുക്കും. കുറച്ച് മതി കേട്ടോ, വല്ലാതെ മതി ഒന്നും വേണ്ട. അച്ചാറിന്റെ ഉപയോഗത്തിന് വേണ്ടിട്ട് ആവശ്യത്തിനുള്ള വിനെഗർ ഇത്രേ ഉള്ളൂ. നമ്മളുടെ കറ്റാർ വാഴ അച്ചാറിന്റെ പണി ഇവിടെ നമുക്കൊരു ഇത് പണിയൊക്കെ കഴിഞ്ഞു, അച്ചാറിന്റെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്കൊരു 5 മിനിറ്റ് ഒരു ആവിയിൽ കിടന്ന് ആവിയിൽ മൂടി വെക്കാം. അപ്പൊ അതവിടെ കിടന്നൊന്ന് റെഡിയായി വന്നോളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ മൂടിയിട്ട് വേവിച്ചു. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, അവരുടെ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്, ഇങ്ങനെ മൂടിയിട്ട് ഇതാക്കിയപ്പോൾ നോക്കിയാൽ നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം.
വെച്ചിട്ടുണ്ട്. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ കറ്റാർ വാഴ അച്ചാർ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എല്ലാവരും എൻ്റെ ചാനലും കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.